ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് കപ്പ പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണിത്. അപ്പം വീട്ടിൽ നല്ല കപ്പയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചിക്കൻ കറിയുടെ കൂടിയോ ഫിഷ് കറിയുടെ കൂടിയോ അല്ലെങ്കിൽ പഴം കൂട്ടി കഴിക്കാനോ അല്ലെങ്കിൽ ഇത് ഇതൊന്നും ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഒരു മീഡിയം സൈസ് കപ്പ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ രണ്ട് കഷ്ണമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കപ്പ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേറ്ററിൻ്റെ ആ ചെറിയ ഹോൾസുകളുള്ള ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് അത് കപ്പ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല നൈസായിട്ട് വേണം കപ്പേനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കപ്പേനെയൊക്കെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കപ്പ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ള ഈ ജ്യൂസ് ഉണ്ടല്ലോ, അതിൻ്റെ കപ്പേൻ്റെ ഉള്ളിലുള്ള ആ വെള്ളം അത് നന്നായി ഒന്ന് പിഴിഞ്ഞ് കളയണം. അല്ലെങ്കിൽ ആ ഈ ജ്യൂസിനൊരു കയ്പ്പ് രസമാണല്ലോ ഉണ്ടായിരിക്കാം. അപ്പോൾ ചില സീസണിൽ മാത്രമാണ് കയ്പ്പ് രസം ഉണ്ടാവുക. എന്നാലും അതിൽ വെള്ളം നമ്മൾ നന്നായി ഒന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെ നന്നായി ഒന്ന് സ്ക്യൂസ് ചെയ്ത് മാറ്റാം. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ നന്നായി പിഴിയുമ്പോൾ അതിലെ ജ്യൂസ് ഫുള്ളും ഇങ്ങനെ പോന്നോളും. അപ്പോൾ നമ്മൾ മാക്സിമം നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഈ കപ്പേരി ഈ ജ്യൂസിന് പ്രത്യേകിച്ച് അങ്ങനെ ടേസ്റ്റൊന്നുമില്ല. അപ്പോൾ അത് നമ്മൾ മാക്സിമം നന്നായിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായി ഒന്നിങ്ങനെ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ അതിലെ ജ്യൂസ് ഫുള്ളായിട്ട് ഇങ്ങനെ പോരും. എന്നിട്ട് നമ്മൾ നമുക്ക് വേണ്ടത് കപ്പയുടെ ഈ ഇതുണ്ടല്ലോ, ജ്യൂസ് ഇല്ലാത്ത അത് മാത്രമാണ് വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള കപ്പയും ഇതേമാതിരി നമുക്കൊന്ന് ഇങ്ങനെ എടുത്തിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് പിഴിഞ്ഞ് അതിലെ ജ്യൂസ് ഒന്ന് മാറ്റിക്കളയാം. അപ്പോൾ ചില സീസണിൽ കിട്ടുന്ന കപ്പയ്ക്ക് ഇത്തിരി കയ്പ്പ് ഉണ്ടാവും. കട്ട് എന്ന് പറയും, കപ്പേരെ കട്ടുള്ളത് എന്ന് പറയും. അതായത് ഈ കർക്കിടക മാസത്തിലൊക്കെ ആയിരിക്കും അധികം അങ്ങനത്തെ കപ്പ ഉണ്ടാവുക. അപ്പോൾ കപ്പേരെ ജ്യൂസ് എല്ലാം കളഞ്ഞിട്ട് അപ്പോൾ കപ്പേരെ അത് മാത്രമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പുട്ട് സാധാരണ പുട്ട് കുഴക്കുന്ന മാതിരി തന്നെ നമ്മളിതിൽ ഇനി വെള്ളം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കും. വലിയൊരു ബൗളിലേക്ക് പുട്ട് നമ്മൾ കുഴക്കാൻ പറ്റുന്ന നനയ്ക്കാൻ പറ്റുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇപ്പോഴും ആയ ഒരു വെള്ളത്തിൻ്റെ ആ ജ്യൂസിൻ്റെ ഒരു ഒത്തിരി ഒരു അംശമൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അര സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് പുട്ടുപൊടിയാണ്, അരിപ്പൊടി. അപ്പോൾ അരിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം. അതേമാതിരി ഓട്സ് പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ ഇതിൽ ആഡ് ചെയ്യുന്നത് നാളികേരമാണ്. അപ്പോൾ നാളികേരം കൂടുതൽ ആഡ് ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു കാൽ കപ്പ് നാളികേരം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നാളികേരമൊക്കെ കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ എന്നിട്ട് ഇത് നമുക്കൊന്ന് പുട്ടിനൊക്കെ എന്നാൽ പൊടി കുഴക്കുള്ളൂ. ഇത്തിരി തരി തരി ആ ഒരു പരിമാണല്ലോ പുട്ടിനെ പൊടിയുടെ ഒരു പാക്ക് എന്ന് പറയുന്നത്. അതേമാതിരി ഒന്ന് നമുക്കൊന്ന് ഇങ്ങനെ നനച്ച് നോക്കാം. അപ്പോൾ ഇനി വെള്ളം ഇതിൽ ഇനി തീരെ ചേർക്കരുത്. അപ്പോൾ ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ടത്, പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പുട്ടും കുറ്റിയിലേക്ക് പുട്ട് നിറയ്ക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആക്കി വെച്ചിട്ടുള്ള കപ്പപ്പുട്ടിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പൊടിയുടെ അളവ് കൂടാൻ പാടില്ല. ഒരു രണ്ട് മൂന്ന് സ്പൂൺ പൊടി ആഡ് ചെയ്താൽ മതിയാവും. നമുക്ക് കപ്പയുടെ ടേസ്റ്റാണ് കൂടുതലായിട്ട് കിട്ടേണ്ടത്. അപ്പോൾ അധികം കപ്പര അത് തന്നെ ആയിരിക്കണം. അപ്പോൾ കപ്പര നനവുണ്ടാവില്ല, അത് മാറാൻ ആവശ്യമായിട്ടുള്ള അരിപ്പൊടി ഒരു മൂന്നാല് സ്പൂൺ അരിപ്പൊടിയൊക്കെ ചേർത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു പുട്ടും കുറ്റിയുടെ പകുതി വരെ പൊടി നിറച്ചതിന് ശേഷം വീണ്ടും നാളികേരം, വീണ്ടും ഒരു രണ്ട് സ്പൂൺ നാളികേരം കൂടിയും ആഡ് ചെയ്യാണ്. അപ്പോൾ നാളികേരമൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് വീണ്ടും നമുക്ക് പുട്ടുപൊടി ആഡ് ചെയ്യാം. അപ്പോൾ കുറ്റിപ്പുട്ട് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ചിരട്ടയിലായാലും നമുക്ക് പുട്ടുണ്ടാക്കാം. അപ്പോൾ ചിരട്ടയിലും പുട്ടുണ്ടാക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണല്ലേ. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പുട്ടുണ്ടാക്കാൻ നോക്കിയപ്പോൾ എൻ്റെ ചിരട്ട കാണാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് കുറ്റിപ്പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ബാക്കിയുള്ള പുട്ടുപൊടിയും കൂടി പുട്ടും കുറ്റിയിലേക്ക് നിറച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ ലെയറിലും കൂടിയിട്ട് നമുക്ക് നാളികേരം കൊടുക്കാം. അപ്പോൾ ഒരു രണ്ട് സ്പൂൺ നാളികേരം ടോപ്പിലും കൂടിയും കൊടുക്കുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാളികേരമൊക്കെ കൂടുതൽ ചേർക്കുമ്പോഴാണ് ഈ കപ്പപ്പുട്ടിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടാണ് ആവിയിട്ട്, സാധാരണ പുട്ടൊക്കെ നമ്മൾ ആവി കയറ്റെടുക്കുന്ന മാതിരി തന്നെയാണ് ഈ പുട്ടും ചെയ്യുന്നത്. അപ്പം ഞാൻ കുക്കറിലാണ് പുട്ടൊന്ന് ആവി കയറ്റി എടുക്കുന്നത്. അപ്പോൾ കുക്കർ അടച്ചിട്ട് ഞാനപ്പോൾ തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ആവി വരാൻ വേണ്ടിയിട്ടും. അപ്പോൾ ആവി നന്നായി വന്നതിന് ശേഷം പുട്ടും കുറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് മതിയാവും നമുക്ക് പുട്ട് വെവ്വാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പുട്ടെടുത്തു.
അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പ പുട്ട് റെഡിയായി. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കപ്പ എടുക്കുമ്പോൾ എപ്പോഴും നല്ല കപ്പ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, കയ്പ് ഇല്ലാത്ത കപ്പ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലേ നമ്മൾ അതിൽ ജ്യൂസ് ഫുള്ളും ഇങ്ങനെ പിഴിഞ്ഞ് കളയേണ്ട, ആ കയ്പും കിഴ കിട്ടുന്നില്ല. അപ്പോൾ ഒരു കപ്പയുടെ ഒരു ഫ്ലേവർ തന്നെയാണ്, ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ട് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കപ്പയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ കപ്പപ്പുട്ട് നമുക്ക് വേണമെങ്കിൽ ചിക്കൻ കറിയുടെ കൂടിയും അല്ലെങ്കിൽ ഫിഷ് കറിയുടെ കൂടിയോ പഴം കൂട്ടി കഴിക്കാനോ ഒക്കെ ടേസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ഇത് നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കഴിക്കുക, ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പുട്ടൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഇതേമാതിരി കപ്പയൊക്കെ വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ അരിപ്പൊടിക്ക് പകരം രണ്ട് മൂന്ന് സ്പൂൺ അരിപ്പൊടി ഇട്ടതിന് പകരം ഇതിൽ റവ ഇടാണെങ്കിലും നല്ല ടേസ്റ്റാണ്. റവ, ഗോതമ്പ് പൊടി അതൊക്കെ ഇട്ടിട്ടായാലും നമുക്ക് ഈ ഒരു കപ്പപ്പുട്ട് ഉണ്ടാക്കാം. കപ്പപ്പുട്ട് ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമല്ലേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.